ഭാഗവത കഥകൾ 113. ലൗകിക സുഖങ്ങൾ ആഗ്രഹിക്കുന്ന കന്യകമാരോടും ഗോപകുമാരന്മാരോടും ജീവിതം അതിനേക്കാളെല്ലാം ഉപരി പൂർണമായും സമർപ്പണ ബുദ്ധിയോടെ പ്രവർത്തിക്കേണ്ടതാണ് എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ഗോപികമാരോട് ശ്രീകൃഷ്ണൻ മധുരമായി ഇങ്ങനെ പറഞ്ഞിരുന്നു, നിങ്ങളുടെ പ്രേമഭക്തി ഞാൻ സ്വീകരിക്കാം, എന്നോടുള്ള ഭക്തി ഒരിക്കലും വൃഥാ ആവുകയില്ല. നിങ്ങൾ എന്നിൽ മനസ്സ് പൂർണമായി സമർപ്പിച്ചിരിക്കുന്നു എന്നത് സത്യം തന്നെ. പക്ഷേ എന്റെ പേരിലുള്ള ഈ പ്രണയം സാധാരണ മനുഷ്യർക്ക് തോന്നുന്ന കാമവികാരം ആകുന്നില്ല. നിങ്ങൾ ലൗകിക സുഖം ആഗ്രഹിക്കുന്ന രീതിയിലല്ല ഈ ഭക്തി നിങ്ങളെ നയിക്കുക. ഗോപകുമാരന്മാരോടാകട്ടെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ജീവനില്ലാത്ത ഈ മരങ്ങളും പുൽക്കൊടികളും വെള്ളവുമൊക്കെ പരോപകാരം ചെയ്യുന്നതിലാണ് തൽപരരായിരിക്കുന്നത്. മനുഷ്യർ സഹജീവികളോട് എങ്ങനെ പെരുമാറണമെന്ന് ഇവ നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയിരിക്കെ പതിവ് പോലെ ഒരു ദിവസം ഗോപബാലന്മാരും ബലരാമനും ശ്രീകൃഷ്ണനും പശുക്കളെ മേച്ച് കാട്ടിലൂടെ നടന്നു പോവുകയായിരുന്നു. നടന്ന് നടന്ന് വൃന്ദാവനത്തിലെ വീടുകളിൽ നിന്ന് ധാരാളം ദൂരെയുള്ള ഒരു സ്ഥലത്താണ് അന്ന് അവർ എത്തിയത്. പശുക്കൾ ഇളം പുല്ലുകണ്ട് മേഞ്ഞുമേഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ഉച്ചനേരമെത്തിയപ്പോൾ പശുക്കൾ നദിയിൽ നിന്നും വെള്ളം കുടിച്ച് തണലിൽ കിടന്നു. എന്തുകൊണ്ടോ അന്ന് കൃഷ്ണൻ ഉൾപ്പെടെ ഗോപബാലകന്മാരാരും ഉച്ചഭക്ഷണം കൊണ്ടുവന്നില്ല. ഉച്ചയായപ്പോഴേക്കും എല്ലാവർക്കും വിശന്നു തുടങ്ങി. അവർ കൃഷ്ണനോട് പറഞ്ഞു, ചെങ്ങാതി നോക്കൂ, നമ്മൾ ഇന്ന് ഉച്ചഭക്ഷണം കൊണ്ടുവന്നിട്ടില്ല. അതേസമയം വീടുകളിൽ നിന്ന് വളരെയേറെ ദൂരം ആവുകയും ചെയ്തു. ഇടയ്ക്ക് വിശപ്പകറ്റാൻ മാത്രം പഴങ്ങൾ ലഭിച്ചതുമില്ല. എന്താണ് ചെയ്യുക? നമ്മളെങ്ങനെ ഭക്ഷിക്കും? എല്ലാത്തിനും പരിഹാരം കാണേണ്ടത് ശ്രീകൃഷ്ണനാണല്ലോ. കണ്ണൻ കുറച്ചൊന്ന് ആലോചിച്ച് ചുറ്റും നോക്കി. പിന്നീട് കൂട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞു, എനിക്കും നന്നായി വിശക്കുന്നുണ്ട്. വേദമന്ത്രങ്ങളുടെ ശബ്ദം കേട്ടില്ലേ? അവിടെ ഏതോ യാഗം നടക്കുകയാണ്. കുറേ മഹാബ്രാഹ്മണർ വിധിപ്രകാരം അങ്കിരസ്യാഗമാണ് ചെയ്യുന്നത്. അവിടെ ചെന്ന് നിങ്ങളാരെങ്കിലും നമുക്കെല്ലാം വിശക്കുന്നു, എന്തെങ്കിലും ഉച്ചയ്ക്ക് ഭക്ഷണം തരൂ എന്ന് പറയൂ. യജ്ഞസ്ഥലമല്ലേ, ധാരാളം ഭക്ഷണമുണ്ടാവും. യാഗം നടക്കുമ്പോൾ ആരെന്ത് ചോദിച്ചാലും കൊടുക്കണമെന്നാണ് ന്യായം. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുക. എന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ വൃന്ദാവനത്തിലെ രാജാവായ നന്ദഗോപരുടെ മക്കളായ ബലരാമനും ശ്രീകൃഷ്ണനും പറഞ്ഞിട്ടാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്നുകൂടി പറഞ്ഞേക്കുക. അത് കേട്ട് പ്രത്യാശയോടെ ഗോപബാലന്മാരിൽ കുറച്ചുപേർ വേദമന്ത്രം കേൾക്കുന്ന ഇടം നോക്കി നടന്നു തുടങ്ങി. അങ്ങനെ അവർ യാഗശാലയുടെ വാതുക്കൽ ചെന്നു. വിശന്ന് തളർന്ന മുഖത്തോടെ അവർ ആ മഹാബ്രാഹ്മണരോട് ഇങ്ങനെ ചോദിച്ചു, മഹാബ്രാഹ്മണരെ, ഇവിടെ അങ്കിരസ്യാഗം നടക്കുകയാണല്ലോ. യാഗബലി കഴിഞ്ഞതിനാൽ വിശന്നു വലഞ്ഞു വന്നവർക്ക് ആഹാരം കൊടുക്കാം എന്നാണല്ലോ. ഞങ്ങൾ വൃന്ദാവനത്തിൽ നിന്നും എത്തിയ ഗോപബാലകരാണ്. ഗോപരാജാവായ നന്ദഗോപരുടെ പുത്രൻ ശ്രീകൃഷ്ണൻ ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും വിശപ്പ് കൊണ്ട് വല്ലാതെ വലഞ്ഞിരിക്കുന്നു. ധർമ്മിഷ്ഠരായ നിങ്ങളോട് വിശപ്പടക്കാൻ ഭക്ഷണം ചോദിച്ചു വാങ്ങാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്നാൽ യജ്ഞക്രിയകൾ കൊണ്ട് പുണ്യം നേടാൻ മാത്രം മനസ്സുറപ്പിച്ചിരുന്ന ആ ബ്രാഹ്മണർ ഈ കുഞ്ഞുങ്ങളെ കണ്ടതായി ഭാവിച്ചതേയില്ല. സ്വർഗലാഭം എന്ന ഒറ്റ ലക്ഷ്യം മാത്രം മനസ്സിൽ വെച്ച്
ക്രിയകൾ നടത്തിയ അവർ വിശന്നു വലഞ്ഞു വന്ന കുട്ടികളെ തൃപ്തിപ്പെടുത്തുന്നതിൽ യാതൊരു ഗുണവും കണ്ടില്ല. പാലും നെയ്യും ഉൾപ്പെടെ സർവ്വതും സ്വർണപാത്രങ്ങളിലാക്കി ദേവന്മാർക്ക് നിവേദിക്കുന്നതിലൂടെ പരലോകത്തിൽ സുഖം സമ്പാദിച്ചു വെക്കാം എന്നു കരുതിയ മൂഢന്മാരായിരുന്നു അവർ. ഏറെ നേരം പ്രതീക്ഷയോടെ കാത്തു നിന്നിട്ടും യാതൊന്നും ലഭിക്കാതെ വലഞ്ഞ ഗോപാലന്മാർ തിരികെ ശ്രീകൃഷ്ണന്റെ അരികിലെത്തി സംഭവിച്ചത് വിവരിച്ചു. ഈ മൂഢന്മാരുടെ ചെയ്തികൾ കണ്ട് ഉള്ളിൽ നിറഞ്ഞ മന്ദഹാസത്തോടെ കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു: ഒരിക്കൽ കൂടി നിങ്ങൾ ആ യാഗശാലയിലേക്ക് ചെല്ലുക. ഈ വൈദികജ്ഞാനികളുടെ ഭാര്യമാർ അവിടെ ഉണ്ടാകും. അവർക്ക് ഇത്തരം യാഗക്രിയകളൊന്നും അറിവില്ല. എന്നാൽ സാധുക്കൾക്ക് ഭക്ഷണം വിളമ്പുക എന്ന കരുണ ഉള്ളിലുള്ള സാധുക്കളാണ് അവർ. അവരെ കണ്ട് ഭക്ഷണം ചോദിക്കൂ. അത് കേട്ട് ഗോപബാലകന്മാർ വീണ്ടും യാഗശാല ലക്ഷ്യമാക്കി നടന്നു. ശ്രീകൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് ഗോപബാലകന്മാർ ബ്രാഹ്മണ പത്നിമാരെ ചെന്ന് കണ്ട് ഇങ്ങനെ പറഞ്ഞു: പുണ്യവതികളെ, നിങ്ങൾക്ക് നമസ്കാരം. വൃന്ദാവനത്തിലെ ഗോപകുമാരന്മാരാണ് ഞങ്ങൾ. ഞങ്ങളുടെ പ്രിയമിത്രമായ ശ്രീകൃഷ്ണൻ അവിടെ ഒരു മരച്ചുവട്ടിൽ വിശന്നിരിക്കുന്നു. ഞങ്ങൾക്കെല്ലാം നല്ല വിശപ്പുണ്ട്. ആഹാരം തന്ന് സഹായിക്കണം എന്നപേക്ഷിക്കാനാണ് ഞങ്ങളുടെ ചങ്ങാതിയുടെ നിർദ്ദേശപ്രകാരം വന്നിരിക്കുന്നത്. ഗോപകുമാരന്മാരുടെ വാക്കുകൾ കേട്ട ബ്രാഹ്മണ പത്നിമാരുടെ പ്രതികരണം അവരുടെ ഭർത്താക്കന്മാരുടേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. കുമാരന്മാരുടെ വിശന്നു തളർന്ന മുഖം കണ്ട അവർ മുന്നിലുണ്ടായിരുന്ന പാത്രങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന വിശിഷ്ട ഭോജനങ്ങളത്രയും പകർന്നു. ഭർത്താക്കന്മാരും ബന്ധുക്കളുമെല്ലാം തടഞ്ഞിട്ടും സമുദ്രത്തിലേക്കൊഴുകുന്ന നദി പോലെ അവർ കണ്ണന്റെ അരികിലേക്ക് ആഹാരം നിറച്ച പാത്രങ്ങളുമായി ഓടിച്ചെന്നു. നദീതീരത്ത് വനമാലയണിഞ്ഞ് പീതവസ്ത്രധാരിയായി ഒരു കൈ ഗോപബാലന്റെ ചുമലിലിട്ടും മറുകൈകൊണ്ട് താമരപ്പൂ ചുഴറ്റിയും ഭഗവാൻ മന്ദസ്മിതത്തോടെ അവരെ കാത്തുനിന്ന് അവരെ സ്നേഹപൂർവം കടാക്ഷിച്ച് ഇങ്ങനെ പറഞ്ഞു: അല്ലയോ മഹതിമാരെ, നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങളുടെ ഈ വരവ് ഏറ്റവും ഉചിതമായിരിക്കുന്നു. സ്വാർത്ഥ ബുദ്ധിയോടെ ഏറെ ധനം ചെലവഴിച്ച് നടത്തുന്ന ക്രിയകളേക്കാൾ ഫലകാംക്ഷ ഇല്ലാതെ ഇങ്ങനെ ഭജിക്കുന്നതാണ് ഉത്തമം. എല്ലാ ജീവികൾക്കും ഏറ്റവും പ്രിയം സ്വന്തം ആത്മാവ് തന്നെ. ആ ആത്മാവിനോടുള്ള അതിസ്നേഹത്താൽ ശരീരം, ഭാര്യ, ഭർത്താവ്, പുത്രൻ, ഇത്തരം സംബന്ധങ്ങൾ ഉദിക്കും. എന്നാൽ ഇന്ദ്രിയ സംയോഗത്താൽ ഉണ്ടാവുന്ന ആ ആനന്ദം ശാശ്വതമല്ല. അതുകൊണ്ട് നിങ്ങൾ ഇതേ തരത്തിൽ ഭക്തി തുടരുക. അപ്പോൾ സാധ്വികളായ ആ സ്ത്രീകൾ ഭയത്തോടെ ഇങ്ങനെ സംശയിച്ചു: കണ്ണാ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ, പുത്രന്മാർ എന്നിവരെല്ലാം വിലക്കിയത് വകവയ്ക്കാതെയാണ് ഞങ്ങൾ ഭക്ഷണവുമായി ഓടിയെത്തിയത്. ഇനി മടങ്ങിച്ചെല്ലുമ്പോൾ അവർ ഞങ്ങളെ ഭവനത്തിലേക്ക് സ്വീകരിക്കുമോ എന്ന് ഭയം തോന്നുന്നു. അവർ ഞങ്ങളെ കൈവെടിഞ്ഞാൽ എന്തു ചെയ്യും? ശാന്തമായ പുഞ്ചിരിയോടെ ശ്രീകൃഷ്ണൻ പ്രതിവചിച്ചു: അവർക്ക് ഇതിനോടകം ജ്ഞാനോദയം ഉണ്ടായിട്ടുണ്ട്. പുണ്യവതിയായ നിങ്ങളുടെ കർമ്മമഹത്വം വെളിവായിട്ടുമുണ്ട്. മടങ്ങിച്ചെന്ന് സൗഭാഗ്യവതികളായി കഴിയുക. ഇപ്രകാരം കണ്ണന്റെ അനുഗ്രഹം നേടി മടങ്ങിയെത്തിയപ്പോൾ അവർ കണ്ടത് അത്യന്തം ലജ്ജാവിവശരായി നിൽക്കുന്ന ഭർത്താക്കന്മാരെയാണ്. വലിയ ആഘോഷത്തോടെ നടന്ന യാഗത്തേക്കാൾ ഈ സാധു സ്ത്രീകളുടെ ഉച്ചഭക്ഷണമാണ് യജ്ഞാധിപനായ ശ്രീഹരി ആമോദത്തോടെ സ്വീകരിച്ചത് എന്ന് പ്രശ്നവിധിയിൽ തെളിഞ്ഞുകണ്ട അവർ ആകെ ജാള്യതയിൽപ്പെട്ടിരുന്നു. വെറും ക്രിയകളേക്കാൾ ഭഗവാന് തൃപ്തിയാവുക വിശക്കുന്നവനെ അന്നം വിളമ്പുന്നതാണ് എന്ന് ഭഗവാൻ സർവരെയും ധരിപ്പിക്കുകയായിരുന്നു ഈ അനുഭവത്തിലൂടെ. തൊട്ടടുത്ത നാളുകളിൽ വേദജ്ഞൻ എന്ന അഹംഭാവം പോലെ തന്നെ കഥയില്ലാത്തതാണ് പ്രകൃതിയെ ദുരിതത്തിലാഴ്ത്താൻ പോലും തുനിയുന്ന ദേവശക്തി എന്ന പദവിയെക്കുറിച്ചുള്ള അഹങ്കാരവും എന്ന് ഭഗവാൻ തെളിയിച്ചു.
ആ കഥ നാളെ.